നമ്മൾ കൊറേ നാൾക്ക് ശേഷം നമ്മുടെ ലോസ് ഇതൊക്കെ പുറ മാറ്റം വന്നുല്ലേ. പിന്നെ പോയപ്പോ ഈ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ആ ശരിയാ, പിന്നെ ഈ സാധനം ഇവിടെ ഉണ്ടായിരിക്കില്ല. അതൊക്കെ വല്ലായിരിക്കും. എടാ അല്ലടാ, ഒരു കാര്യം, നമ്മളപ്പോ കൊറേ നാൾക്ക് ശേഷം സിറ്റിയില് വന്നതാ, നമുക്ക് പോവാനൊക്കെ വണ്ടിയൊക്കെ ഏർപ്പെടുത്തിട്ടുണ്ട്. ഓ, അപ്പൊ നമ്മള് രക്ഷപ്പെട്ടു. അപ്പൊ പിന്നെ വേണ്ട. എടാ പണ്ടത്തെ പോലെ അല്ല, നമ്മളിപ്പോ വലിയ റിച്ച് ഒന്നല്ല. നമ്മളിപ്പോ റിച്ച് കിഡ് അല്ല, പൂർ കിഡ് ആണ്. റിച്ച് കിഡ് ആവാ. ഇതാണോ നീ പറഞ്ഞ വണ്ടി? സിമിയോട് നമ്മളോട് ഭയങ്കര സ്നേഹാടാ. നമ്മള് പോകുമ്പോ അതേ വണ്ടി. എടാ ഞാൻ ആഗ്രഹിച്ചു. ഈ വണ്ടിയല്ലേ? എടാ പറ്റിക്ക പറ്റിക്ക. ശരി എടാ പോടാ. നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ പൂവർ കിഡ്സ് ആണ്, റിച്ച് കിഡ്സ് അല്ല. മനസ്സിലാക്ക നീ, നമ്മുടെ ഒന്നും ഇല്ല. നമ്മുടെ പഴയ ബാഗും പഴയ ഇതന്നെ എങ്ങനെ ഒപ്പിച്ചത്? എനിക്കൊരു ഐഡിയ ഇല്ല. നീ കേറി അപ്പൊ നമ്മളെ ആദ്യം പോണേ. അതെ, നമ്മളൊരു കാര്യം, നമ്മളെ പഴയ വീടൊക്കെ ഇപ്പോഴും ഉണ്ടോ അവിടെ? പഴയ വീടാ. പിന്നെ പഴയ വീട് പോയിട്ട് ഒരു തേങ്ങ പോലും നമുക്ക്. അപ്പടെ സിമിയോന് മാത്രം ഉണ്ടാവണം. അപ്പോ നമ്മള് നേരെ ഇങ്ങടെ പോണെന്ന് പറ. എന്തെങ്കിലും ജോലി എന്താ കിട്ടിയോ ചോദിച്ചോക്കാം. എന്താന്ന് വെച്ചാൽ നമുക്ക് പണ്ടത്തെ ഇതിലേക്ക് തിരിച്ചു വരണം. അന്ന് നമ്മള് റിച്ച് കിഡ് എന്ന് പറയുന്ന ഈ നാട്ടിലെല്ലാവരും ഇങ്ങനെ വിറക്കും. ഇപ്പൊ അതില്ലേ, പോലീസൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. പോലീസൊക്കെ ഇവിടെ. ഹലോ സാറായ്, നമ്മുടെ മൈൻഡ് ഒന്നും ഇല്ല. അന്നാണെങ്കിൽ അവര് ആ വണ്ടി അങ്ങോട്ട് മാറ്റിട്ടായിരുന്നു നമ്മളെ കണ്ടാ. പുതിയൊരു തുടക്കം തുടങ്ങും, മധുരം കഴിച്ചു തുടങ്ങുന്നല്ലേ. നമുക്ക് നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഷോപ്പൊക്കെ. ഓ പിന്നെ അതാ സിമിയോണോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ ഇവിടുന്ന് ഒരു ഓഫറിന് ഒരു കണ്ണൊക്കെ ചുമ്മാ കിട്ടുമായിരിക്കും. സിമിയോ പറമ്പ് കിടക്കെ ഇരിക്കണ ആള്. ഹലോ ഡേയ്, അല്ല എടാ പണിയൊന്നുമില്ല, താൻ വണ്ടി വിൽപ്പനയൊക്കെ വെച്ചിട്ട് പറമ്പ് കളിക്കാൻ തുടങ്ങി. എടാ കച്ചവടമൊക്കെ കുറച്ച് സീനോടോ, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ പുല്ലെങ്കിലും ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. അല്ല എണീറ്റ എണീറ്റ അറിയാലോ, ഇപ്പൊ കാര്യങ്ങൾ അറിയാലോ. നമ്മള് ഇവിടെ വന്ന ഇറങ്ങിയിട്ടുള്ളൂ, നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മള് പഴയ ഒന്നുമില്ല നമ്മുടെ കയ്യില്. അപ്പൊ സിമോൻ ആദ്യം സിമോൻ ഞങ്ങക്ക് എന്തെങ്കിലും ഒരു പണി തരണം അല്ലെ. അല്ലാണ്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു പഴി അത് സിമിയോടും കൂടി ലാവളാണ് ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ല. ഉപകാരപ്പെടും, നമുക്കൊരു സഹായം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കിട്ടും. അറിയാലോ സിമിയോനെ, നിങ്ങളൊരു നാല് വണ്ടി നമുക്ക് റിച്ച് ആൾക്കാരെ അറിയാലോ. വണ്ടി മോഷിച്ച് കൊണ്ടുവരാണെങ്കിൽ ആ വണ്ടി എനിക്കും വീട്ടിൽ കുറച്ച് കാശ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഞാനും അങ്ങോട്ട് പൈസ തരാം. നമ്മടെ പണ്ടത്തെ ഇതൊക്കെ എന്ത് അത് സീന്, യാതൊരു സീനില്ല. വണ്ടികളൊക്കെ എന്താന്ന് വെച്ചാല് ഒരു ഗണ്ണാണ്. അതെ 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 അതെ. അപ്പൊ സിമിയോണ്ട കടയുടെ തൊട്ട് ഇപ്പുറത്ത് തന്നെയുള്ള ഈ ഒരു കട അറിയാലോ. A few moments later. Yeah! Hi bro! നമ്മള് തിരിച്ചു വന്നു. കൊറേ നാളായില്ലേ മാമ? ഞങ്ങള് പുറത്തൊക്കെ പോയിരുന്നു. ഞങ്ങളിപ്പോ പക്ഷെ പൂവർക്ക് ഇട്ടാട്ടോ, റിച്ച് കിട്ടൊന്നുമില്ല. നമ്മള് പൂവറാണ് ഇപ്പൊ. അപ്പൊ ഞങ്ങക്ക് സിമിയോട് ഒരു ഓഫറിന് അല്ലെ സിമിയോടെ ഞങ്ങള് ഞാനൊരു ഗണ്ണ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എന്നാ പിന്നെ തന്നേക്കാ രണ്ട് ഗണ്ണ് സിമിയോന്റെ പേരില് തന്നേക്കോട്ടോ. ആ സിമിയോൺ ഉള്ളോണ്ട് മാത്രം പൈസ സിമിയോൺ എത്തിക്കൂലേ. പിന്നെ അതെന്തൊരു വർത്തമാനാടാ, നമ്മുടെ ഇപ്പോൾ പൈസ അല്ലേ.
ഇവിടെ വണ്ടി ഉണ്ടാവുന്നതാണ് ശരി ഞാൻ പറയണത്. നോക്കിയോ ഫോട്ടോ ഒരു കാറിന്റെ ഫോട്ടോ ഇടാ പൊളിഞ്ഞൊരു കാറ് അതെടുത്ത് കുറച്ച് റിപ്പയർ ചെയ്യേണ്ടി വരുന്ന പറഞ്ഞേ. ഞാൻ ഒരു കാക്കടക്കണു പാവം കാക്ക ഇണ്ട് നമ്മടെ കയ്യില് കണ്ണുണ്ട് എടാ സീന പോട്ടോട്ടോട്ടോ വെടി വെച്ചിട്ടോ അയോടാ കിട്ടിയാ 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 ഇവിടെ ഒന്നുമില്ല ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടി ക്ലിയർ ആക്കാണ്ട് ഇതാണോ ഇതായിരിക്കണ വണ്ടി ഈ വണ്ടി ഇടിച്ച് പൊപ്പടായിട്ട് ആ വണ്ടി പോത്ത തവോട് ഓടിയാട്ടെ ഈ വണ്ടി കൊടുത്ത ഈ വണ്ടി ഒരു കാര്യം ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലാടാ നീ ഒരു കാര്യം ചെയ്ത അവിടെ ടോ ട്രക്ക് ഉണ്ട് എടുത്തിട്ട് ആ ഷെഡി കിടക്കണ്ട ഞാൻ ഇല്ലിരിക്കാ നീട്ടോ ചെയ്തോ എങ്ങനെയുണ്ട് എനിക്ക് ഇതിൽ ഇരുന്ന് വരാൻ ഭയങ്കര ഇഷ്ടം ഒമ്മ എന്നെ കാണാൻ ലുക്കില്ല നിന്റെ ഡ്രൈവിംഗ് വണ്ടി ഒന്നും കൂടി സപ്ലൈ ഉണ്ട് സിനിമയാണ് ഇപ്പൊ പറഞ്ഞ പോലെ ഫസ്റ്റ് വണ്ടി ഞങ്ങൾ എത്തിച്ചിട്ടുണ്ടല്ലേ ഫസ്റ്റ് വണ്ടി ഇതേ കൊണ്ടുവന്നു പക്ഷെ ഇത് റിപ്പയറിന്റെ പൈസ ഇതൊക്കെ താഴെ എടുക്കണം ഞങ്ങളുടെ ഒരു പൈസ ഞങ്ങളുടെ അഞ്ചു പൈസ ഇല്ല അടുത്ത വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് ഇത് ഞങ്ങൾ വരുമ്പോഴേക്ക് ഈ വണ്ടിയൊക്കെ സെറ്റ് ആക്കി വെക്കിട്ടോ അല്ലേ നമ്മടെ വണ്ടിയിലല്ലോ ടാക്സി പോയപ്പോ വണ്ടി പോഷി ഞാൻ ടാക്സി വിളിച്ചിട്ടോ വന്ന് ഈ വീടിന്റെ ഉള്ള മാർക്ക് ചെയ്തേ ഇവിടെ ആരൊക്കെ ഉണ്ടാവും എന്താവും അറിയില്ല പിസ്റ്റലെടുത്ത് കൈ പിടിച്ചോ എന്റെ അളി ഇവിടെ ഡേഞ്ചർ ആയിട്ടോ ഉറപ്പാണ് ഈ വീടിന്റെ ഗേറ്റ് വരെ എത്ര വലുതാക്കി ഈ വീടിന്റെ ആൾക്കാരുടെ കാര്യം ഉറപ്പാ സീനായിരിക്കും വണ്ടി അടിപൊളിയായാ മതിയായിരുന്നു കൊറേ പേരുണ്ടോ ഞാൻ കവറിലല്ല വിട്ടു വീടിന്റെ പുറത്തേക്ക് വരാന്നോ പുറത്ത് വേറാരും വണ്ടി ഇത്ര സിമ്പിൾ ആയിട്ട് എടുക്കാൻ കരയില്ലാ കുറച്ച് ഡേഞ്ചർ ആയിരുന്നു മേലൊക്കെ വണ്ടിയിലേ നോക്കടോ ഇതിന് നല്ല പൈസ വാങ്ങട്ടെ നമുക്ക് ഇതിന് അത്യാവശ്യം നല്ല പൈസ മേടിക്കണം നമുക്ക് ഓ സിനിമയോടെ കിട്ടേടാ മറ്റേ വണ്ടി നേരെ കൊണ്ടുപോയി കുറച്ച് അധികം പൈസ തന്നോളാം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു വണ്ടി കിടക്കണോ കിടന്ന്
അല്ല ഇത് നോക്കണോ സിനോടെ മറ്റേ വണ്ടിയുടെ കാര്യം എന്തായി? എടാ മറ്റേ വണ്ടിന്റെ കാര്യമൊക്കെ കേട്ടിട്ടുണ്ട്. അത് ലാസ്റ്റ് നമ്മൾ എല്ലാ വണ്ടിയും കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും പണി കഴിയും. മാപ്പയച്ചോ. ഒരു കാര്യണ്ട്, സിമിയൻ പറഞ്ഞ ലൊക്കേഷനെ ആ ഒരു മലയുടെ ഉള്ളില് എന്തുണ്ട് എന്നാ പറഞ്ഞേക്കണേ. എനിക്കിപ്പോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവിടെ അല്ല വണ്ടി, ഇതൊരു സീക്രട്ട് ഒരു സ്ഥലം. അതായത് വാ 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 പറഞ്ഞേരാ, ഈ വഴി ഇവിടെ പോണം എന്നാണ് സിമിയൻ പറഞ്ഞേക്കണേ. എനിക്ക് അറിയില്ല ചേട്ടാ, അറിയില്ല. അതെ ഇവിടെ ഒരു മല നോക്കണ ഒരു ഗുഹ. വാ 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 എന്റെ പോലെ പൈപ്പുണ്ട്, നമ്മളിതിന്റെ ഉള്ളിക്ക് ചാടണം. വേറെ ആൾക്കാർ ഇതുപോലെ ചാടിയിട്ടോ. എടാ എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ ഗ്യാരേജ് എന്തോ തോന്നണ ഇവിടെ. പക്ഷെ ഈ വണ്ടി എടുത്താ പോരെ നമുക്ക് ഫ്രണ്ട് അടിച്ച് കയറി. ചെലപ്പോ നമ്മളെങ്കിൽ ഓണേ ഏതെങ്കിലും മലയുടെ അവിടെ എങ്ങനെ കയറി വരുമായിരിക്കും. കയറിയില്ല കാരണം അതാണ് അണ്ടർഗ്രൗണ്ട്. ത്രീ ടു വൺ. ഓ ഈ മലയുടെ സൈഡിൽ നിന്ന് എവിടെ നിന്നാണ് നമ്മള് പോയേ അണ്ടർഗ്രൗണ്ടില്? എടാ ഇനി വണ്ടി നേരെ കൊണ്ടുപോ സിമിയോന്റെ അടുത്ത് കിട്ടോ. എടാ ഈ വണ്ടിയാണെങ്കിൽ നമ്മള് എളുപ്പമായിട്ട് കെട്ടിടുത്. അരെ ഈ വണ്ടിയുടെ എന്തായാലും നല്ല പൈസ വാങ്ങാട്ടോ നമുക്ക്. വിഷയം എന്ന് പറഞ്ഞ ഒരു വിഷയം. സിമിയോണ എല്ലാ വണ്ടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. സിമിയോണ അവിടെ അളവിളിക്കണെങ്കിൽ അവിടെ മറ്റേ വണ്ടികളൊക്കെ നേരെയൊക്കെ വേണ്ടി ഇറങ്ങിണ്ടാവും. ആ സിമിയോണ അതാ വണ്ടി വണ്ടിയുണ്ടാ വണ്ടി കൂടി തന്നെ നമുക്കറിയാലോ സമ്പത്തിന്. അല്ല സിമിയോണ അതൊക്കെ പോട്ടെ, നമുക്ക് ഇതിന് കുറച്ച് പൈസ കൂടുതൽ വേണം അല്ലേ. ലാംബോർഗിനി അതും ഈ ഇത് ഏതാ വണ്ടി എന്ന് പോലും ഞാൻ കഴിക്കും. അത്രയും പുതിയ വണ്ടി പൈസകളൊന്നും പേടിക്കണ്ട, നമ്മള് കൂടുതൽ പൈസ തന്നേക്കാം. നിങ്ങൾ ഒരു വണ്ടി കൂടി ഇല്ല, അതും കൂടി ഒന്ന് കൊണ്ടുപോവാം. എടാ അപ്പഴേ നമ്മളിതുവരെ എടുത്തേല് ഏറ്റവും ഡേഞ്ചറസ് ഉള്ള സ്ഥലത്താണ് നമ്മള് പോകാൻ നിക്കണേ. അതായത് ഈ ഒരു മിഷൻ ഭയങ്കര ഡേഞ്ചർ. അതായത് സിമിയോണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാശ് തരാൻ പോണ ഇതിനായിരിക്കും വിചാരം. കാരണം അറിയാം, നിനക്ക് ഒരു കാര്യം ഇവിടെ ഇപ്പൊ വെള്ളം ഇപ്പൊ കണ്ടാ നിനക്കൊന്നും തോന്നില്ല. പക്ഷെ ഈ വെള്ളത്തിന്റെ അടിയിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ അതിൽ കൂടെ പോയിട്ട് വേണം നമ്മള് വണ്ടി ഇടുക. കുറച്ച് അഡ്വഞ്ചർ ആയിരിക്കും. പക്ഷെ മൂക്കിലേക്കുന്ന ഒരു സാധനം തോന്നുന്നുണ്ട്. അത് ചാവുമ്പോഴൊക്കെയുള്ള നമുക്ക് നീന്തുമ്പോ അഞ്ഞല്ല നമുക്ക്. ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അടിയിലേക്ക് നീന്തുന്നു. എന്റെ പിന്നാലെ വന്നോളൂ. വേമന്നോ വേമന്നോ, സമയമില്ല നമുക്ക്. അടിയിലേക്ക് പോക്കോ, അടിയിലേക്ക് പോക്കോ. അതെ അതെ അതെ, ഈ വഴിട്ടാ. ഓക്സിജൻ മാസ്ക് ഒന്നും ഇല്ല, അത് വിഷയമല്ല നമുക്ക്. എവിടെ ഒരു വഴി കണ്ടാ നീ? നീന്തിക്കോ, അധികം ശ്വാസം കിട്ടില്ല കേട്ടാ. കൊറച്ച് കൊറച്ച് നമുക്ക് ശ്വാസം പിടിച്ചു വെക്കാൻ പറ്റുന്ന തോന്നു. പിന്നെ ഇതിന്റെ ഉള്ളിൽ ശ്വാസം കിട്ടുന്ന തോന്നുന്നുണ്ട് ഈ സാധനത്തില്. നീന്തിക്കോ, ഇല്ലേച്ചാവും നമ്മള്. ഇതിന്റെ ഉള്ളിൽ ശ്വാസം കിട്ടുന്നുണ്ട്. കാരണം ഈ വെള്ളത്തിലൊരു സംഭവം കണ്ടാ നീ. അതാ ഇല്ല, നമ്മൾ ശ്വാസം വരിക്കണ്ട. വന്നു, നീ എന്റെ ബാക്കിലുണ്ടാ? ഓ ഇവിടെ വെളിച്ചം കാണുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നീന്തണം, മനസ്സിലായി? അതാ പറഞ്ഞ നമുക്ക് നീന്തിക്കേറാം. എടാ പറഞ്ഞില്ലേ നമ്മള് ബില്യണേഴ്സിന്റെ കാർ എടുക്കണേ. അപ്പൊ ഇവിടെ വലിയ കാറൊക്കെ ഉണ്ട് ചെയ്യാ. ഈ വഴി പോണം നമ്മള്. നോക്കി വാ, നോക്കി വാ, നോക്കി വാ. എന്തൊക്കെയുണ്ട് എനിക്കറിയില്ല. ഇവിടെ എവിടെയോ കാർ കിടക്കണത്. ഇതിന്റെ ഗ്യാരേജിലേക്ക് ഈ വഴിയൊക്കെ കയറാമല്ലോ. അതായത് ഫ്രണ്ട് ഡോറിലൊക്കെ ഫുൾ സെക്യൂരിറ്റി ആയിരിക്കും. മിക്കവാറും നമ്മൾ ഇത് കഴിഞ്ഞ പോലീസ് കുടിക്കും. സോ നമ്മള് വേഗം ഓടേണ്ടി വരും വണ്ടി എടുത്തിട്ടൊക്കെ. അഞ്ചു പോകുന്നുള്ളവരെ ചേട്ടാ. ഇതിലെങ്ങനെ പോകുന്നത് എനിക്കറിയില്ല. ഹെലികോപ്റ്റർ ഫുൾ സ്റ്റാറായി. ഓനോ അതാ ഞാൻ പറഞ്ഞേ.
വണ്ടി അടിച്ചേ നോക്കണ്ട, വണ്ടി അടിക്കാണ്ട് പോവാ. വണ്ടി ഇങ്ങോട്ട് പോലീസ് ഒന്നും വരില്ലല്ലോടാ, ഇങ്ങോട്ട് പോലീസ് ഒന്നും വരില്ലടാ നിനക്ക്. നമ്മളിപ്പോ അണ്ടർഗ്രൗണ്ടില്ല നിക്കണ, സീൻ ഉണ്ടാവില്ല തോന്നും. ഇവിടെ പോലീസ് പോയിടാ, പോലീസ് പോയി, പോലീസ് പോയി. എടാ നമ്മ സിമിയോണ്ട് അവിടെ എത്തിണ്ടെന്തായാലും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. സിമിയോണോട് ഇനി അതിന്റെ പൈസ സിമിയോണെ എങ്ങനെയുണ്ട് വണ്ടി, എങ്ങനെയുണ്ട്? നിങ്ങൾ എന്തായാലും എനിക്ക് വലിയ ഹെൽപ്പാണ് ചെയ്ത്, ഇത് നമ്മക്ക് പൈസ കിട്ടാൻ വേണ്ടി നമ്മള് ചെയ്തു. പക്ഷെ അതൊന്നും വേണ്ട, ഹെൽപ്പിന്റെ രീതിയിലൊന്നും എടുക്കണ്ട, പൈസ ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്നൊരു രണ്ട് വണ്ടികള് ഒരു 1 million dollars അടുത്ത് വില വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങക്ക് മൊത്തത്തിനൊരു 7 million dollars ഞാൻ അങ്ങ് തരും. 7 million 8 million ആക്കിയാലേ എന്നാലേ ഞങ്ങൾ പകുതി വണ്ടികള് പിന്നെ നോക്കടാ. ഇതൊക്കെ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം പൈസ തന്നെ ഉണ്ട്. അതെ, അയാള് കള്ളാൻ, അയാള് പിന്നെ ഇതിന് ഇതാക്കിട്ട് നമുക്ക് ഇത് അതാ. അതെ സിമിയോടെ 7 പറ്റില്ല, നമുക്കൊരു 8 വില പറയുമല്ലേ, നമുക്കൊരു 8 കിട്ടണം. 8 പകുതിയാക്കി എടുക്കാമല്ലോ. അല്ലടാ നമുക്ക് വീട് പണിയണം, പിന്നെ കൊറേ ചെലവൊക്കെ ഉണ്ടറിയാലോ സിമിയോടെ. ഞങ്ങള് ചെറിയ പിള്ളേർക്ക് ഒരുപാട് ചെലവുണ്ട്. ഞാനൊരു 8 million തന്നെ ഇപ്പൊ തന്നെ ബാങ്കിലോട്ട് ഇട്ടാക്കാം. ആ ഇപ്പൊ തന്നെ ഇട്ടാക്കി. എടാ വന്നടാ, വന്ന് ഡെയിലി വന്നല്ലോ പൈസ. ഓ എടാ ഇനി സിമിയോട് സിമിയോടാ ശരി, ഞങ്ങള് വിടുക. നമുക്ക് ഏതാണോ നീ, ഏതാണോ ഇവനൊക്കെ പേടിയുള്ളൂസ്. അപ്പൊ നമ്മടെ റിച്ച് കിട്ട് തിരിച്ച് തിരുമ്പി ആ പവറിൽ വന്നിരിക്കുകയാണ്. നിങ്ങക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു, ഇഷ്ടമായെങ്കിൽ രണ്ടാളുടെ ചാനലിൽ വീഡിയോ വരും, ചെക്ക് ചെയ്യാ. മുമ്പുണ്ടായിരുന്ന സപ്പോർട്ട് ചെയ്യാ. അപ്പോ 1 million സബ് ചെയ്യാം, റോട്ട് അല്ലെ എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം വരാൻ കഴിച്ചെല്ലാവർക്കും ബൈ.